കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയിരിക്കുന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, സംതൃപ്തിയില്ല എന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. CPM നേതാവ് പ്രതിയായിട്ടുള്ള കേസിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുമെന്ന് ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയെ കുടുംബം സമീപിക്കുകയായിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും നിതിൻ പ്രഭാകരനുണ്ട്. നിതിൻ, വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ വരെയുള്ള സംഭവങ്ങൾ അപ്പുറത്തേക്ക് ഇന്നലെ വന്നിരിക്കുന്ന ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൻ്റെ ഗൗരവം വലിയ രീതിയിൽ മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഹർജി വന്നിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? നവീൻ ബാബുവിന്റെ കുടുംബമാണ് ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് കുടുംബം ഹർജിയിൽ പറയുന്നത്. CPM നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും ഗുരുതരമായൊരു കാര്യം, നവീന്റേത് ആത്മഹത്യ അല്ല എന്ന ഒരു സംശയം കുടുംബം ഉന്നയിക്കുന്നു. കൊലപാതകം എന്ന സംശയമാണ് ഭാര്യ ഉന്നയിക്കുന്നത്. യാത്രയപ്പിക്കത്തിന് ശേഷം നവീൻ ബാബുവിനെ കണ്ടത് ആരെല്ലാം ആണ് എന്ന് അന്വേഷിക്കണം. അന്വേഷണ സംഘം ഇതുവരെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. CBI അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിലെ നിജസ്ഥിതി പുറത്തു വരൂ എന്നാണ് ഭാര്യ നൽകിയ ഹർജിയിൽ പറയുന്നത്. കുടുംബം എത്തുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഇത് സംശയം വർദ്ധിപ്പിക്കുന്നു. അന്വേഷണ സംഘം തെളിവുകൾ കുഴിച്ചുമൂടാൻ ശ്രമം നടത്തുകയാണ്. പ്രതിക്ക് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണ സംഘം സാഹചര്യം ഒരുക്കുന്നെന്നും ഹർജിയിൽ പറയുന്നു. എന്തായാലും അതീവ ഗൗരവമായ ഹർജിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടക്കം വലിയ ചലനങ്ങൾക്ക് കാരണമായ കണ്ണൂർ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPIM നേതാവും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ EP ദിവ്യ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെ ദിവ്യ ജയിലിലേക്ക് പോവുകയും അവർക്ക് പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഈ കേസിനകത്ത് ദിവ്യയെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നിലവിലെ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും തെളിവുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതും, അതുകൊണ്ട് ഈ കേസിനകത്ത് തങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി അതായത് CBI അന്വേഷണം ആവശ്യമാണെന്നുമാണ് ഹർജിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെടുന്നത്. എബി നിതിൻ, ഈ ഒരു സംഭവം, അതായത് ഇതുവരെയും ഇത്തരത്തിൽ ഒരു കൊലപാതക ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏത് വിധത്തിലാണ് ബാധിക്കാനിരിക്കുക? അല്ലെങ്കിൽ ഈ CPM ഉൾപ്പെടെ ഭരണ പക്ഷത്തെ ഏത് നിലയിൽ പ്രതിസന്ധിയിലാക്കും? തീർച്ചയായും ഏറെ ഗൗരവകരമായ കാര്യമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഉന്നയിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നവീൻ ബാബുവിൻ്റെത് കൊലപാതകമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഒന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇൻവെസ്റ്റ് നടപടികൾ താനോ അല്ലെങ്കിൽ ബന്ധുക്കളോ എത്തുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് പോലീസ് പൂർത്തിയാക്കി, ഇതാണ് സംശയം ജനിപ്പിക്കുന്നതിന് കാരണമെന്നാണ് അവർ ഹർജിയിൽ പറയുന്നത്. തീർച്ചയായും ഒരു വലിയ ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ആരെല്ലാമാണ് തന്റെ ഭർത്താവിനെ ഒന്ന് കെട്ടിത്തൂക്കിയത് എന്ന് തനിക്കറിയണം. അതുകൊണ്ട് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ല. ഇക്കാര്യം താൻ തനിക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ഭാര്യ പറയുന്നത്. എന്തായാലും ഈ കേസിനകത്ത് കോടതി എടുക്കുന്ന ഒരു നിലപാട് ഏറെ നിർണായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അടക്കം പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിൽ ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഹർജിയെ സർക്കാർ എതിർക്കുമോ, CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ സർക്കാർ എതിർക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സർക്കാർ എതിർത്തില്ലെങ്കിൽ ഒരുപക്ഷെ കോടതി ഇത് CBI അന്വേഷണത്തിന് വിടും. അത്തരത്തിൽ CBI അന്വേഷണത്തിന് വിടുകയാണെങ്കിൽ PP ദിവ്യ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കൂടാതെ പെട്രോൾ പമ്പിന് NOC ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന് വ്യക്തിപരമായി സമീപിച്ച പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അത്തരത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമ്പോൾ PP ദിവ്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അത് കൂടുതൽ കുരുക്കാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടി കൂടി ഇത് CBI അന്വേഷണം നടക്കുമ്പോൾ CPIM കൂടി കൂടുതൽ പ്രതിരോധത്തിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നവീൻ ബാബുവിൻ്റെ അത് കൊലപാതകമാണോ എന്ന
കാര്യത്തിൽ തന്നെ കുടുംബം വലിയ ഒരു സംശയമാണ് ഉന്നയിക്കുന്നത്. ആ ഒരു സംശയത്തിന്റെ നിശ്ചിത തീർക്കാൻ ഒരുപക്ഷെ ഇത് CBI അന്വേഷണത്തിന് വിടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. എബി, ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും രണ്ടു വിധത്തിലും അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയാകും. അതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് അതിൽ വിശ്വാസമില്ല എന്നുള്ളൊരു വിളിച്ചു പറയൽ തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ ഇതിന്റെ സത്യം മൂടിവെക്കുന്ന ഒരു ശ്രമം ഉണ്ടാകും എന്നുള്ള അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള തീരുമാനം എടുത്താലും സർക്കാർ പ്രതിരോധത്തിലാവുകയല്ലേ? തീർച്ചയായും മേബി അത്തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കോടതിയിൽ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിനോട് കോടതി വിശദാംശങ്ങൾ ആരായും, കേസിന്റെ ഇപ്പോഴത്തെ അന്വേഷണ പുരോഗതി ആരായും, ആ ഒരു സാഹചര്യത്തിൽ നിലവിലെ അന്വേഷണ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ സർക്കാർ അവതരിപ്പിക്കും. അപ്പോഴും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എബി പറഞ്ഞതുപോലെ ഈ CBI അന്വേഷണത്തെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകും. CBI അന്വേഷണത്തിന് വിടുന്നതിൽ സംസ്ഥാന സർക്കാർ തടസ്സമില്ല എന്ന് കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ പറഞ്ഞാൽ അത് നിലവിലെ അന്വേഷണത്തിൽ ഏതോ തരത്തിലുള്ള വീഴ്ചയുണ്ട് എന്നൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് സർക്കാർ സ്വയം പറയുന്നത് ഏറ്റുപറയുന്നതിന് തുല്യമാകും അത്തരത്തിൽ ഒരു നടപടി. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെകുത്താനും കടലിനും നടുക്കാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട് കൂടി ഇതിനകത്ത് നിർണായകമാകും. ആ നിലപാട് എന്തായിരിക്കും? തീർച്ചയായും ഇത്തരത്തിൽ ഹർജി വന്ന സാഹചര്യത്തിൽ തന്നെ ഹർജി ഇന്ന് പരിഗണിക്കുമെന്ന് അറിയുമ്പോൾ തന്നെ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ ഇത് സംബന്ധിച്ച നിയമോപദേശവും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഉപദേശവും എല്ലാം തേടിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തു നിലപാടായിരിക്കും കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ സ്വീകരിക്കുക, അത് ഏറ്റവും നിർണായകമായിരിക്കും ഈ കേസിനകത്ത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ CBI അന്വേഷണം വന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ പൂർണ്ണമായും എതിർക്കാൻ സർക്കാരിന്റെ അഭിഭാഷകൻ തയ്യാറാവില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും വിലയിരുത്താൻ കഴിയുന്നത്. പക്ഷേ അനുകൂലിക്കാനും ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് കേസ് വരുന്ന സാഹചര്യത്തിൽ കോടതി ആരായുമ്പോൾ കേസിന്റെ നിലവിലെ പുരോഗതി അറിയിക്കുക മാത്രമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ചെയ്യുക. ആ കേസിന്റെ നിലവിലെ അന്വേഷണ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ച് കോടതിയായിരിക്കും ഈ കേസിനകത്ത് ഒരു നിർണായകമായ തീരുമാനം എടുക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത്. എബി, തീർച്ചയായും അത് തന്നെയായിരിക്കും വരാനിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാത്തൊരു നിലപാടെന്തായാലും സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കുടുംബം നടത്തുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നു. ഇതുമായി ബന്ധം അല്ലെങ്കിൽ ADM മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അത് കൊലപാതകമായിരിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി സംശയരൂപേണ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രത്യേകമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഇൻക്വസ്റ്റ് നടപടികളിൽ നടത്തിയിട്ടുള്ള ഒരു തിടുക്കപ്പെട്ട നടപടി തന്നെയാണ്. കുടുംബം എത്തുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അവിടെയാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ മെല്ലെപ്പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുടുംബം ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും CBI അന്വേഷണം വന്നെങ്കിൽ മാത്രമേ ഒരു തങ്ങൾക്ക് നീതി ലഭിക്കുന്ന നിലയ്ക്ക് ഒരു അന്വേഷണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണകക്ഷിയിൽ തന്നെ ഉള്ള ഒരാളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അയാൾ വലിയ രീതിയിൽ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഇവിടെ നടന്നിരിക്കുന്ന നടപടിക്രമങ്ങളിലെല്ലാം തന്നെ ഒരു വലിയ രീതിയിലുള്ള ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയതിൽ ഉൾപ്പെടെയുള്ള വീഴ്ച, ഒപ്പം തന്നെ മൊഴിയെടുക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും അധികം പ്രതിരോധത്തിലാകുന്നത് സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ കഴിയാത്ത ഒരു നിലയിൽ തന്നെയാണ് സർക്കാർ നിലവിലെ സാഹചര്യത്തിലുള്ളത് എന്നുള്ളതാണ്. കാരണം ഇതിനെ അല്ലെങ്കിൽ CBI വരണമെന്ന് സർക്കാരിന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചയുണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ അതിൽ സമ്മതിക്കുന്ന തരത്തിലായിരിക്കും CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്താൽ സർക്കാരെ സംഭവിക്കാൻ
ചെയ്യാൻ പോവുക, മറിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തോട് ഒപ്പം തങ്ങളുണ്ട് എന്നുള്ള സർക്കാരിൻ്റെ ആ ഒരു നിലപാടിന് വിരുദ്ധമാകുന്ന ഒരു തീരുമാനവും ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോടതിക്ക് തീരുമാനിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു തീരുമാനമായിരിക്കും ഹൈക്കോടതി സർക്കാർ അറിയിക്കാൻ പോവുക എന്നുള്ളതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരം. നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.